ഹായ് മക്കളെ, എൽക്കെയാണ്. കുറേ കാലമായി നമ്മൾ കണ്ടിട്ട് നിങ്ങൾ അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാവുമെന്ന് വിചാരിച്ചാണ് ഇടയ്ക്കിടെ വന്ന് ശല്യപ്പെടുത്താത്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അഡ്വാൻസായി പറയുകയാണ്. നാളെ ആഗസ്റ്റ് 15-ാം തീയതിയാണ്. സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായ ഒരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. സൈലത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നിങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ്. നിങ്ങളെല്ലാവരും പഠിക്കുന്നത് നന്നായി സബ്ജക്റ്റ് പഠിക്കാനും വളരെ മെച്ചപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. എപ്പോഴും പ്രൊഫഷണലായ കോഴ്സുകളെ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനെ ഒക്കെ ആത്മാർത്ഥമായി അഡ്രസ്സ് ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്കൊപ്പം ആദ്യാവസാനം നിന്ന പ്ലാറ്റ്ഫോമാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങേയറ്റം പ്രൊഫഷണലായ ജോബ് ഓറിയൻറ്റഡായ മറ്റൊരിടത്തേക്ക് സൈലം കടക്കാൻ പോകുന്ന ദിവസമാണ് ആഗസ്റ്റ് 15-ാം തീയതി. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പ്രധാനപ്പെട്ടതാകുന്നത് എന്നതിലേക്ക് ഞാൻ വരാം. നാളെ സൈലം PSCയുടെ ഗ്രാൻഡ് ലോഞ്ചിങ് ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന PSC എക്സാമിനേഷനെ കുറിച്ച് മക്കൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അറിയണം. നിങ്ങളെല്ലാവരും ഗവൺമെൻറ് ജോബിലൊക്കെ ആളുകളെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരൊക്കെ ഗവൺമെൻറ് ജോലിയിലെത്തിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാണ് PSC എക്സാമിനേഷൻ. PSC നടത്തുന്ന എക്സാമിനേഷനുകൾ എഴുതിയാണ് ആളുകൾ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിച്ചേരുന്നത്. പാൻഡമിക് കാലത്തിലൂടെയൊക്കെ കേരളം കടന്നുപോയ സമയത്ത് ഗവൺമെൻറ് ജോബ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ വലിയ ചർച്ചയായ സൊസൈറ്റിയാണ് നമ്മളുടെ സൊസൈറ്റി. നിങ്ങളുടെ വീട്ടിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. കുറേ കൂടെ ജോലി സുരക്ഷിതത്വത്തിൻ്റെ അല്ലേ ഒക്കെയുള്ള ഡിസ്കഷൻസ് മക്കളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഡിസ്കസ് ചെയ്ത ഒരു പാരൻറ്റ്, ചിലപ്പോൾ നിങ്ങളുടെ ഏട്ടനാവാം, റിലേറ്റീവ് ആവാം, എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അവരോടൊക്കെ നിങ്ങൾ പറയണം സൈലവും PSCയിലേക്ക് വരികയാണ്. സൈലവും എന്നല്ല പറയേണ്ടത്, കേരളത്തിലുള്ള ആളുകളെ ആദ്യമായി ഗ്രാൻഡായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി സൈലം മാറുകയാണ്. ഏറ്റവും അഫോർഡബിളായ ഫീസിൽ. പലപ്പോഴും PSCക്കൊക്കെ പഠിക്കുന്ന ആളുകളോട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും വാങ്ങുന്ന ഫീസ് സ്ട്രക്ചറൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും. കാരണം ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുന്നത്. ജോലി കിട്ടാൻ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഫീസ് അടച്ച് പഠിക്കുക എന്നൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജോലി കിട്ടിയതിന് ശേഷമാണെങ്കിൽ വലിയ ഫീസൊക്കെ ആളുകൾക്ക് അടയ്ക്കാൻ പറ്റും. ഈ ബോധ്യം എപ്പോഴും സൈലത്തിനുണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തായാലും PSCയിലേക്ക് വരുമ്പോഴായാലും ഒക്കെ ഞങ്ങൾക്കതുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ സൈലം ഒരു PSC പ്രോഗ്രാം ആരംഭിക്കുകയാണ്. മൻസൂർ സാറാണ് സൈലം PSCയുടെ അക്കാഡമിക് ഹെഡ് എന്ന് പറയുന്നത്. മൻസൂർ അലി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ അത്ര പരിചിതനായിരിക്കില്ല, പക്ഷെ കേരളത്തിലെ PSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മഹാഗുരുവാണ്. കേരളത്തിലെ ലെജൻഡാണ്, PSC ട്രെയിനിങ്ങിലെ ലെജൻഡാണ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് മൻസൂർ അലി സാർ. അടിപൊളി ട്രെയിനറാണ് മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സൈലം PSCയുടെ അക്കാഡമി ഹെഡായി വന്നിരിക്കുന്നത്. സൈലം PSC അല്ല ഏത് കോഴ്സ് അവതരിപ്പിച്ചാലും അതിന് നേതൃത്വം വഹിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയിലെ ലെവൽ ബെസ്റ്റ് ആയിരിക്കുമെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. സോ മൻസൂർ സാറുണ്ട്, ജെറിൻ സാറുണ്ട്, ഒരുപാടേറെ പേർ കേരളത്തിലെ PSCയുടെ മുഖങ്ങളായി തിളങ്ങി നിൽക്കുന്ന ഒരുപാടേറെ പേരാണ് സൈലം PSCയിലേക്ക് കടന്നു വരുന്നത്. സോ എങ്ങനെയാണ് നിങ്ങളെ സൈലം അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ പാരൻസിന് കൂടെ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഡേ ആണ് ആഗസ്റ്റ് 15 എന്ന് പറയുന്നത്. നാളെ ഞങ്ങളെല്ലാം കോഴിക്കോട്ടുണ്ട്. നാളെ കോഴിക്കോട്ട് സ്വപ്നനഗരിയിലെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് PSCയുടെ ഗ്രാൻഡ് ലോഞ്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാൻഡ് ലോഞ്ച് മാത്രമല്ല, വരാനിരിക്കുന്ന PSC പരീക്ഷകൾ അനുദിനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. LPUP എക്സാമിനേഷൻസ്, അതേപോലെ LD ക്ലർക്ക് എക്സാമിനേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരാനിരിക്കുന്ന PSC എക്സാമിനേഷനുകളുടെ ഒരു മാസ്റ്റർ പ്ലാൻ, എങ്ങനെ പഠിച്ചാൽ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം എന്നതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നാളെ അവിടെ വെച്ച് മൻസൂർ സാറ് അവതരിപ്പിക്കും. ജെറിൻ സാറ് എങ്ങനെയാണ് ട്രിക്കിയായി, എങ്ങനെയാണ് രസമായി മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്, LDC LPUP ഒക്കെയുള്ള കണക്ക് എങ്ങനെയാണ് രസമായി പഠിക്കേണ്ടത് എന്ന് ജെറിൻ സാറ് നാളെ വരാൻ പോകുന്ന ആളുകളുമായി ഡിസ്കസ് ചെയ്യും. വരാൻ പോകുന്ന ആളുകളെന്ന് പറയുമ്പോൾ കേരളം ഇതുവരെ കണ്ടതിൽ
ഏറ്റവും വലിയ പി എസ് സി ആസ്പിരൻസിൻ്റെ സമ്മേളനമാണ് നാളെ കോഴിക്കോട്ട് നടക്കാൻ പോകുന്നത്. വരുന്ന മുഴുവൻ പേർക്കും നിലവിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഏറ്റവും ചീപ്പായ ലെവൽ, ഏറ്റവും പിന്നെ ലോ ഫീസാണ്, ഏറ്റവും കുറഞ്ഞ ഫീസാണ് സൈലം ഓൾറെഡി പി എസ് സിയുടെ വിവിധ കോഴ്സുകൾക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ വീണ്ടും വലിയ റിഡക്ഷനാണ് നാളെ വരാൻ പോകുന്ന ആളുകൾക്ക്. ഫീസ് ഫ്ലാറ്റായി നാളെ വീണ്ടും 1500 രൂപ നാളെ ഉള്ളതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്, കുറയാൻ വേണ്ടി പോവുകയാണ്. എൽ ഡി സിക്ക് 2-3 മാസത്തെ കോഴ്സ് ഫ്രീ ആയി തരാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാരൻസിനോട്, നിങ്ങളുടെ റിലേറ്റീവ്സിനോട്, പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയണം, ഇനി പേടിക്കേണ്ട, ഇനി സൈലമുണ്ട്. സ്വപ്നം കാണുന്ന ഒരു കുട്ടിക്കൊപ്പം എങ്ങനെയാണോ സൈലം ഇതുവരെ നടന്നിട്ടുള്ളത്, ആ നടത്തം ഇനി അവർക്കൊപ്പവും സൈലം നടക്കുക തന്നെ ചെയ്യും. പി എസ് സി എക്സാമിനേഷൻ കേരളത്തിനൊരു കിട്ടാക്കനി അല്ലാതായി മാറാൻ പോവുകയാണ്. എല്ലാവരുടെയും കൈപ്പിടിയിലേക്ക് പി എസ് സി വരാൻ വേണ്ടി പോവുകയാണ് എന്ന വിശേഷം നിങ്ങൾ നിങ്ങളുടെ പാരൻ്റൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, റിലേറ്റീവ്സിലേക്ക് എത്തിക്കുക. അവരോടെല്ലാം നാളെ കോഴിക്കോട്ട് വരണം എന്ന് പറയണം, ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഓടിക്കേറി നിങ്ങൾ നാളെ ഇങ്ങ് പോരരുത്. ആഗസ്റ്റ് 15 എന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങോട്ട് വരരുത്. നിങ്ങളിരുന്ന് പഠിക്കണം, നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്കിരുന്ന് പഠിക്കണം. നിങ്ങളെല്ലാവരും റിസൾട്ട് ആവുന്നത് കാത്തിരിക്കുന്നവരാണ്. ഞങ്ങൾ നിങ്ങളിരുന്ന് ഭംഗിയിൽ പഠിക്കണം, പക്ഷെ അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം. അവർ വരുന്നത് വിളിച്ചു പറയാനുള്ള നമ്പറൊക്കെ താഴെ തരുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാക്കുക. വന്നിട്ട് ഞങ്ങളെയൊക്കെ കാണുമ്പം പറയണം, ഇന്നയാൾ പറഞ്ഞു വിട്ടതാണ് എന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് എന്നുകൂടെ അവർ പറയുന്ന സ്ഥിതി ഉണ്ടാവണം. അപ്പോൾ മക്കളെ നമുക്ക് വീണ്ടും കാണാം. വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ കാണാൻ വരും. പോസിറ്റീവായിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്കൊക്കെ ഇച്ചിരി കുറഞ്ഞൊക്കെ പോവുമായിരിക്കും. ടെൻഷനൊന്നും ഉണ്ടാവരുത്. വരാനിരിക്കുന്ന കാലം നമ്മുടേതാണ് എന്ന ബോധ്യത്തോടുകൂടെ, കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകണം. സൈലം നിങ്ങൾക്കൊപ്പമുണ്ട്, ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.